ടെലിഫോൺ കോൺവേഴ്സേഷൻ ആണ്. നമ്മൾ ഒരാളെ ഫോൺ വിളിക്കുന്ന സമയത്ത് ആ വ്യക്തി ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒഫ്കോഴ്സ് വി ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചേ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി നമ്മളോട് ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പോഴും അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, അവർക്ക് മലയാളം മനസ്സിലാവത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ കൊടുക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമുക്ക് എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ ഇപ്പൊ ഞാൻ ഫോൺ ചെയ്യുകയാണെന്ന് വെച്ചു, ഞാനൊരാളെ വിളിക്കുകയാണ്. അപ്പൊ ഫോൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ഒരു ഫോൺ യൂസ് ചെയ്യുന്നതിന് കുറേ മര്യാദകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മറ്റൊരു എപ്പിസോഡ് ചെയ്യാം, ഫോൺ യൂസ് ചെയ്യേണ്ട മര്യാദകൾ എന്തൊക്കെയാണെന്ന്. ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് നമ്മളൊരു കോൺവെർസേഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ വിളിക്കുകയാണ്, ഞാനാണ് വിളിക്കുന്നത്. അപ്പം അവിടെ ഫോണിന്റെ ബെല്ലിന്റെ റിംഗി നമ്മൾ കേൾക്കുന്നുണ്ട്, ആൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞാനിപ്പം വിളിക്കാൻ പോകുന്നത് മിസ്റ്റർ ആദിത്യ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വിളിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അവിടെ നിന്ന് എന്തൊക്കെ ഉത്തരങ്ങളാണ് കിട്ടുന്നത്, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പൊ ഞാൻ അവിടെ റിസീവർ എടുത്ത് കിടന്നതന്നെ ഞാൻ ചോദിച്ചു, ഹലോ ഗുഡ് മോർണിംഗ്, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ ആദിത്യ, ദ ചെയർമാൻ ഓഫ് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരൊക്കെ പറയാം, എന്തെങ്കിലും ഡെസിഗ്നേഷൻ പറയാം. Here Miss Sabita. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, ആദിത്യ മിസ്റ്റർ ആദിത്യയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ നമ്മൾ പറയുക, നമ്മൾ ആരാണ്, ഞാൻ ആരാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം എങ്ങനെ പറഞ്ഞു, ഹലോ ഗുഡ് മോർണിംഗ്, മേ ഐ സ്പീക്ക് ടു മിസ്റ്റർ ആദിത്യ, ദ സിഇഒ ഓഫ് ആദിത്യ ബിർള ഗ്രൂപ്പ്, ഹിയർ മിസ് സബിത. അപ്പൊ നമ്മുടെ സബിതയാണ് സംസാരിക്കുന്നത്. അപ്പം അപ്പുറത്തുനിന്ന് ആള് റിസീവർ എടുത്ത ആള് എങ്ങനെ റിപ്ലൈ കൊടുക്കുക പറഞ്ഞാല്, ഹലോ ഗുഡ് മോർണിംഗ്, യെസ് ഓഫ് കോഴ്സ് യു ക്യാൻ സ്പീക്ക് ടു മിസ്റ്റർ ആദിത്യ, ബട്ട് ഹോൾഡ് ഓൺ പ്ലീസ്. അപ്പം എന്താ പറയണ്ട, ആ എടുത്ത വ്യക്തി ആദിത്യ അല്ല, മിസ്റ്റർ ആദിത്യ അല്ല. അപ്പം പറഞ്ഞ് ഒന്ന് ഫോൺ ഹോൾഡ് ഓൺ ചെയ്യാൻ പറഞ്ഞു. അല്ല, അത് ആദിത്യ തന്നെയാണെങ്കിൽ എങ്ങനെ പറയും, ഹലോ ഗുഡ് മോർണിംഗ്, യെസ് ഐ ആം ഹിയർ മിസ്റ്റർ ആദിത്യ ഹിയർ എന്ന് പറയും. അപ്പം അതെ, ഞാൻ തന്നെയാണ് ആദിത്യ, പ്ലീസ് സ്പീക്ക്. അപ്പം എന്താണ് വർത്തമാനം പറയാനുള്ള, നമുക്ക് സംസാരിക്കാം എന്നുള്ളത് തുടങ്ങും. അതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പറഞ്ഞു തുടങ്ങുന്നു. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ഫോൺ എടുക്കുന്ന വ്യക്തിയില്ലേ, ഫോൺ എടുക്കുന്ന വ്യക്തി അല്ല എങ്കിൽ നമ്മൾ പറയാം, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ, അതായത് വിളിക്കുന്ന ആൾ പറയേണ്ടത്, കുഡ് യു പ്ലീസ് പാസ് എ മെസ്സേജ് ഫോർ ഹിം, അദ്ദേഹത്തിനൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ, കുഡ് യു പ്ലീസ് പാസ് എ മെസ്സേജ് ഫോർ ഹിം ആൻഡ് മൈ ഫോൺ നമ്പർ ഇസ്, ഈ ഫോൺ നമ്പർ കൊടുക്കുക, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് എന്താണ് മെസ്സേജ് എന്ന് വെച്ചാൽ, ആ മെസ്സേജ് നമ്മൾക്ക് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് വാക്കിൽ പറയാവുന്നതാണ്. അപ്പം ഓരോരുത്തർക്ക് ആവശ്യങ്ങൾ പലതായിരിക്കുമല്ലോ, അപ്പം അതെന്താണെന്നുള്ള അത് മാത്രം പറയാം. ഇനി അതെ, ആ റിസീവ് ചെയ്യുന്ന ആൾ എന്താ പറയുക, ഓ ഓഫ് കോഴ്സ് ഐ വിൽ പാസ് ദ മെസ്സേജ് ആൻഡ് ഓഫ് കോഴ്സ് ദ നമ്പർ വിൽ ബി ഫോർവേഡ് ടു മിസ്റ്റർ ആദിത്യ. അപ്പം എന്തായാലും ഞാൻ ഈ മെസ്സേജ് അദ്ദേഹത്തിന് കൊടുക്കാം, നമ്പറും അദ്ദേഹത്തിന് കൊടുക്കാം എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മൾ ഈ ഒരു ഫോൺ എന്താണ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്, പെട്ടെന്ന് നമ്മൾ ടപ്പയെന്ന് പറഞ്ഞിട്ട് വെച്ച് പോകാനല്ലോ ചെയ്യുന്നത്. അപ്പം പറയണ, ഓ താങ്ക് യു ഫോർ യുവർ പ്രഷ്യസ് ടൈം ആൻഡ് എന്നിട്ട് വെക്കുക. അപ്പം അവിടെ നിന്നും മറ്റേ ആളും പറയണം, ഓ ഓഫ് കോഴ്സ് താങ്ക് യു വെൽക്കം എന്നിട്ട് വെക്കാം. അപ്പൊ നമ്മൾ ഇനിയും വേറൊരു കാര്യം തന്നെ, നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മര്യാദകൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മറ്റൊരാളോട് അല്ലെങ്കിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറയത്തില്ല. അപ്പൊ നമ്മൾ വെയിറ്റ് എ മിനിറ്റ്, വെയിറ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹാങ് ഓൺ എ സെക്കൻഡ്, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹാങ് ഓൺ എ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വെയിറ്റ് എ മിനിറ്റ് എന്ന് പറയാം. Thank you for calling me or thank you for your
conversation. Thank you for your message. Arengilippum message namukku theriyum appo mattoralku transfer cheyanayittulla oru message irunnengi thank you for your message ennu parayam. Iniyum mattoru karyam nornal endha nammalippum oru നമ്മൾക്ക് തെറ്റായിട്ടുള്ള നമ്പറാണ് നമ്മൾ വിളിച്ചതെങ്കിൽ ഐ എം സോറി ഐ തിങ്ക് യു ഹാവ് റോങ് ഫോൺ നമ്പർ അപ്പം പറയാം ഐ എം സോറി അത് തന്നെ പറയാ നമ്മൾ തന്നെ സോറി പറയാം ഐ എം സോറി ഐ തിങ്ക് യു ഹാവ് ഡയൽഡ് എ റോങ് ഫോൺ നമ്പർ അപ്പം അത് നമ്മൾക്ക് പറഞ്ഞിട്ട് അപ്പം അപ്പുറത്ത് നിൽക്കുന്ന പോലെ ഐ എം സോറി അല്ലേ ഐ എം സോറി പറഞ്ഞിട്ട് നമുക്ക് ഫോൺ കട്ട് ചെയ്യാം ഇനി ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല അപ്പൊ പറയാ ഓ ഐ എം സോറി ഐ കുഡിന്റ് ഹിയർ യു പ്രോപ്പർലി അല്ലെങ്കിൽ പാർഡൺ മീ ഐ കുഡിന്റ് ഹിയർ യു പ്രോപ്പർലി ഓർ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് യു സെഡ് അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞ് വളരെ മാന്യതയോട് നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെയാണ് ഓ ഐ എം സോറി ഐ ഡിന്റ് ഹിയർ യു വെൽ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് യു സെഡ് പാർഡൺ മീ ഐ കുഡിന്റ് ഹിയർ യു പ്രോപ്പർലി Might be because of a network issue. I'm sorry, I couldn't hear you properly. Network issue കാരണം ശരിക്ക് കേൾക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് യു സെഡ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ പൊള്ളായിട്ടായിട്ട് നമുക്ക് പറഞ്ഞ് അദ്ദേഹത്തെ ഒന്നുകൂടെ പറയാനായിട്ട് പറയാം അപ്പം നമ്മൾക്ക് ഇപ്പം ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് പിന്നെയും പറയാം സോറി കുഡ് യു പ്ലീസ് റിപ്പീറ്റ് വാട്ട് യു സെഡ് എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല അതിനകത്ത് നാണക്കേട് വിചാരിക്കണ്ട അങ്ങനെ നമ്മൾ എപ്പോഴും ചോദിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഉത്തരം അവർ ചോദിച്ചതുമായിട്ട് യാതൊരു ബന്ധമില്ലായിരിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു ബ്ലണ്ടറായി മാറും പക്ഷേ നമ്മളത് തെറ്റാണോ അല്ലെങ്കിൽ നമ്മളങ്ങനെ ചോദിച്ചാൽ ഞാൻ കൊച്ചാവുമോ എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കില്ല അപ്പം എപ്പോഴും നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫോൺ എറ്റിക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻസ് ആയിട്ട് ഇടുക വീഡിയോ ഫേസ്ബുക്കിൽ കൂടെ കാണുകയാണെങ്കിൽ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഇത്രയും നാൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പൊട്ടിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ പുതിയ എപ്പിസോഡുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും ബൈ